പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അതീവ ഔഷധ പ്രാധാന്യമുള്ള ഒരു നാട്ടു സസ്യത്തെ പറ്റിയാണ്. റോഡരികിലും പറമ്പുകളിലുമൊക്കെയായി ധാരാളമായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ചെടിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വെറുതെ നശിപ്പിച്ച് കളയാൻ നമുക്ക് മടി തോന്നും. അത്രയ്ക്ക് ഔഷധ വീര്യമുള്ള ഒരു ചെടിയാണിത്. ഒരു വേരൻ, പെരുങ്ങലം, പെരുക്, വട്ടപ്പെരുക്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണിത്. നിരവധി രോഗങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിയുടെ പണ്ട് മുതൽക്കേ ഉള്ള കോമൺ ആയിട്ടുള്ള ഉപയോഗമാണ് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറിവ് പറ്റുന്ന സമയത്ത് ഈ ചെടിയുടെ തളിരില പിഴിഞ്ഞ് നീരെടുത്ത് പുരട്ടിയാൽ മുറിവ് വേഗം ഉണങ്ങിക്കിട്ടും. ഇതിൻ്റെ ഇലയും വേരുമാണ് പ്രധാനമായിട്ട് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വേരൻ എന്ന പേര് ഈ സസ്യത്തിന് വരാൻ കാരണം ഇതിൻ്റെ ഒരു വേരുമതി അനേക രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നും അർത്ഥമാക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സസ്യം തന്നെയാണ് പെരുങ്ങലം. പണ്ടുകാലത്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുവാനായി ഈ സസ്യത്തിൻ്റെ തളിരിലകൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ശരീരത്തിൻ്റെ മെഴുക്ക് കളയാൻ വേണ്ടിയിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഉപയോഗിച്ചിരുന്നു. അതുപോലെ ചർമ്മ രോഗങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഇതിൻ്റെ ഇലകൾക്കുണ്ട്. കരപ്പൻ പോലുള്ള രോഗങ്ങൾ, പ്രാണികൾ, കൊതുകുകൾ കടിച്ചുണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റുന്നതിന് ഇതിൻ്റെ ഇലയുടെ നീര് പുരട്ടാവുന്നതാണ്. സിദ്ധവൈദ്യത്തിലും ഹോമിയോപ്പതിയിലും ഈ സസ്യം ഉപയോഗിച്ച് ഔഷധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പ്രസവാനന്തര ശുശ്രൂഷയ്ക്കാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഗർഭാശയ ശുദ്ധിക്കും രോഗപ്രതിരോധത്തിനുമായി ഈ സസ്യത്തിൻ്റെ വേരും തവിടുള്ള അരിയും കുതിർത്ത് അരച്ച് പലഹാരമുണ്ടാക്കി കഴിച്ചിരുന്നു. ശരീരത്തിലെ അയഞ്ഞ മാംസപേശികളെയൊക്കെ ബലമുള്ളതാക്കുന്നതിനായും ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ സസ്യത്തിൻ്റെ വേരിന്മേൽ തൊലി കഷായം വെച്ച് ആസ്മയ്ക്ക് ഉപയോഗിച്ചിരുന്നു. കാലപ്പഴക്കം വന്ന ആസ്മയ്ക്ക് പോലും അത്യുത്തമമായ ഒരു മരുന്നായി കണക്കാക്കിയിരുന്നു. അതുപോലെ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ ഇലയുടെ ചാറെടുത്ത് പുരട്ടിയാൽ ആശ്വാസം ലഭിക്കും. കുഴിനഖം മാറുന്നതിനും ഇതിൻ്റെ തളിരില പിഴിഞ്ഞ നീര് കുറച്ച് ദിവസം അടുപ്പിച്ചിട്ടാൽ കുഴിനഖം മാറിക്കിട്ടും. അതുപോലെ പൈൽസ്, രക്ത അർശസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ ഇലയും ഉപ്പും ചേർത്ത് വെള്ളം ചൂടാക്കി അതിലിരുന്ന് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിന് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു നാട്ടുമരുന്നാണ്. പലർക്കും ഈ ഒരു ചെടിയെ തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട്. ഇതിൻ്റെ ഇല വട്ടയിലയോട് നല്ല സാദൃശ്യമുണ്ട്. പക്ഷെ വട്ടയില പോലെ ഒരു വൃക്ഷമാകുന്നില്ല, ഒരു കുറ്റിച്ചെടിയായി വളർന്നു നിൽക്കും. ഇത് നമ്മൾ വേരോട് ഇളക്കി കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു വേരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയാകൃതിയിലുള്ള നല്ല കടുത്ത പച്ച ഇലകളാണ് ഇതിൻ്റേത്. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നല്ല വെളുത്ത പൂക്കളുണ്ടാകും. പിന്നീട് ഈ പൂക്കൾ കൊഴിഞ്ഞ് വട്ടത്തിലുള്ള കറുത്ത കായായി മാറും. ഇതിൻ്റെ ഇലയ്ക്ക് കയ്പ് രുചിയാണുള്ളത്. പാമ്പ് വിഷ ചികിത്സയ്ക്കായും ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചിരുന്നു. കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയിൽ ഇതിൻ്റെ വേരിന്മേൽ തൊലി ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഇതിൻ്റെ ഇല. കമ്പോസ്റ്റിലുള്ള പുഴുക്കളും കീടങ്ങളും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ ചെടിക്ക്. ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾക്ക് അങ്ങനെയൊരു കഴിവുണ്ട്. ഇതിൻ്റെ ഇലയും തണ്ടും കൂടി ചതച്ച് നമുക്ക് കീടനാശിനിയാക്കി മാറ്റാം. അതുപോലെ ചെടികൾക്ക് വളമാക്കിയും മാറ്റാം. ഇതൊക്കെയാണ് പെരുങ്ങലത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഉപയോഗങ്ങളെങ്കിലും ഇനിയും ധാരാളം ഉപയോഗങ്ങൾ ഈ ഒരു ചെടിക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളെ കാണുമ്പോൾ അത് മുഴുവനായിട്ട് നശിപ്പിച്ച് കളയാതെ അതിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക, അതോടൊപ്പം വരും തലമുറയ്ക്കായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഔഷധങ്ങളെ സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ പെരുങ്ങലത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതോടൊപ്പം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.